Dear students and viewers, artificial intelligence course series il lisp enna topic ile rendamathe video aanadu kazhinja video il nammal lisp umayi bandhapetta lisp inde syntax nammal padichirunnu innathe video il nammal pradhanamayittum lisp il upayogichirikkunna sila predefined functions parichayapadunnu avaye nammal primitives ennaanu vilikkya lisp il oru pratheyada namukku lisp il niravadi predefined functions undu ഈ ഫംഗ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനോ ലിസ്റ്റുകൾ മെർജ് ചെയ്യാനായിട്ട് സാധിക്കും ലിസ്റ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള നിരവധി പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസിലെ പ്രധാനപ്പെട്ട മൂന്ന് ടൈപ്പ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് അരിത്തമെറ്റിക് അല്ലെങ്കിൽ ന്യൂമറിക് കാൽക്കുലേഷൻസ് ചെയ്യാൻ സഹായിക്കുന്ന ചില ഫംഗ്ഷൻസ് ഉണ്ട് അതുപോലെ ലിസ്റ്റ് മാനിപ്പുലേഷനുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻസ് അതുപോലെ തന്നെ കുറച്ച് പ്രെഡിക്കേറ്റ് ഫംഗ്ഷൻസ് ഈ മൂന്ന് ടൈപ്പ് ഫംഗ്ഷൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുക ആദ്യമായിട്ട് നമുക്ക് അരിത്തമെറ്റിക് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ലിസ്പിൻ്റെ ഒരു പ്രത്യേകത അതിൽ പ്രീഫിക്സ് നൊട്ടേഷൻസ് ആണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഏത് ഓപ്പറേഷൻ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണോ ചെയ്യേണ്ടത് അതിൻ്റെ സിമ്പൽ ആദ്യം കൊടുത്തതിന് ശേഷം പിന്നീട് ആഡ് ചെയ്യാനുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള നമ്പേഴ്സ് കൊടുക്കുന്ന രീതിയാണ് അതിനെയാണ് നമ്മൾ പ്രീഫിക്സ് മെത്തേഡ് എന്ന് പറയുക ഇപ്പോൾ സം എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ പ്ലസ് സിമ്പലാണ് ഉപയോഗിക്കുക പരന്തസിസിനുള്ളിൽ ആദ്യം പ്ലസ് സിമ്പൽ കൊടുത്തതിന് ശേഷം ഏതൊക്കെ നമ്പേഴ്സ് കൊടുത്താലും ആ നമ്പേഴ്സിനെ എല്ലാം ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യും അപ്പോൾ ഇവിടെ പ്ലസ് എന്നുള്ള സിമ്പലാണ് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കേണ്ടത് പരന്തസിസിനുള്ളിൽ ആദ്യം പ്ലസ് കൊടുക്കുക പിന്നീട് നമ്പേഴ്സ് കൊടുക്കുക അപ്പോൾ പ്ലസ് എന്നുള്ള ഈ സിമ്പലാണ് അവിടെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുക സമ്മിനുള്ള പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് ഈ പ്ലസ്സിന് എത്ര വേണമെങ്കിലും ആർഗ്യുമെൻറ്റ്സിനെ എടുക്കാനായിട്ട് സാധിക്കും അതായത് പ്ലസ്സിന് ശേഷം എത്ര നമ്പേഴ്സ് വേണമെങ്കിലും കൊടുക്കാം അതിനുശേഷം നമുക്ക് കിട്ടുന്നത് അവയുടെ സം ആയിരിക്കും രണ്ടാമത്തത് ഡിഫറൻസ് കാണാനുള്ള ഫംഗ്ഷനാണ് മൈനസ് സൈൻ ആണ് അതിനുപയോഗിക്കുക പരന്തസിസിനുള്ളിൽ ആദ്യം മൈനസ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ആർഗ്യുമെൻറ്റ്സ് മാത്രമേ അതിനെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ രണ്ട് ആർഗ്യുമെൻറ്റ്സിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് ഒന്നാമത്തത് മൈനസ് രണ്ടാമത്തതായിരിക്കും ചെയ്യുക അപ്പോൾ ഇവിടെ ആൻസർ വരിക മൈനസ് ടു ആയിരിക്കും നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കാണാനായിട്ട് നമ്മൾ ആസ്റ്ററിക്സ് സിമ്പലാണ് ഉപയോഗിക്കുക ആസ്ട്രിക് സിമ്പിൾ പരന്തസിസിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ ആർഗ്യുമെൻറ്റ്സ് അതായത് രണ്ടോ അതിലധികമോ നമ്പേഴ്സ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അവയുടെ പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുക അതുപോലെ ഡിവിഷൻ ചെയ്യാനായിട്ട് നമ്മൾ സ്ലാഷ് ആണ് കൊടുക്കുക സ്ലാഷ് കൊടുത്തതിന് ശേഷം രണ്ട് ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കും അതിന് പോസിബിൾ ആയിട്ടുള്ളത് ആ രണ്ട് ആർഗ്യുമെൻറ്റ്സിൻ്റെയും ഒന്നാമത്തത് ഡിവൈഡഡ് ബൈ രണ്ടാമത്തതായിരിക്കും അവിടെ റിസൾട്ടായിട്ട് കിട്ടുക അരിത്തമെറ്റിക് ഓപ്പറേഷന് വേണ്ടി നാല് ഫംഗ്ഷൻസ് ആണുള്ളത് പ്ലസ് മൈനസ് അസ്റ്ററിക്സ് ആൻഡ് സ്ലാഷ് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഇവിടെ എങ്ങനെയാണത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് കൊടുക്കുന്നത് നോക്കാം ഇവിടെ 9 ÷ 5 ×50 + 32 ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ് ചെയ്യേണ്ടത് അതിലാദ്യം 9 ÷ 5 ചെയ്യാം അപ്പോൾ അതായിരിക്കണം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഏറ്റവും അകത്തായിട്ട് കൊടുക്കുക സ്ലാഷ് 9 ×5 കൊടുത്തു കഴിഞ്ഞാൽ 9 ÷ 5 കിട്ടും അതിൻ്റെ റിസൾട്ട് ഇവിടെ വരും ആ റിസൾട്ടിനെ നമുക്ക് ഇൻറ്റു കൊടുത്തിരിക്കുകയാണ് പ്രോഡക്റ്റ് ചെയ്തിരിക്കുകയാണ് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 50 വരും അതിൻ്റെ സം എടുക്കാനായിട്ട് അടുത്ത പരന്തസിസിനുള്ളിൽ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ വരുന്ന ഈ വരുന്ന വാല്യൂവിനെ 32 കൊണ്ട് ആഡ് ചെയ്യും അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഈ എഴുതിയേക്കുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷന് തുല്യമായിരിക്കും ഈ രീതിയിലാണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് നമ്മൾ ലിസ്പിൽ ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തെ ടൈപ്പ് ഫംഗ്ഷൻസ് ലിസ്റ്റ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻസ് ആണ് ലിസ്റ്റ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻസിൽ തന്നെ പല ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ട് അതിൽ ഒന്നാമത്തേതായിട്ട് നമ്മൾ ലിസ്റ്റ് ഡെഫിനിഷൻ ഫംഗ്ഷനാണ് പറയുന്നത് സെറ്റ് ക്യൂ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഇവിടെ പരിചയപ്പെടുന്നത് സെറ്റ് ക്യൂവിൻ്റെ പ്രത്യേകത സെറ്റ് ക്യൂവിന് രണ്ട് ആർഗ്യുമെൻറ്റ്സ് എടുക്കാനായിട്ട് സാധിക്കും ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ഒരു വേരിയബിൾ ആയിരിക്കും അതുപോലെ തന്നെ സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു നമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എലമെൻ്റ് ആയിരിക്കും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആയിരിക്കണം അതായത് നമ്മൾ ചെയ്യുന്നത് എക്സ് എന്ന് പറയുന്ന ആദ്യം കൊടുക്കുന്ന വേരിയബിൾ ഏതാണോ അത് എക്സ് ആണെങ്കിൽ ആ എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ രണ്ടാമത് കൊടുക്കുന്ന ആർഗ്യുമെൻറ്റുമായിട്ട് അസൈൻ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ സെറ്റ് ക്യൂ കൊടുത്തു കഴിഞ്ഞ് ഒന്നാമത് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളും രണ്ടാമത് ടെൻ എന്ന് പറഞ്ഞ ഒരു നമ്പരുമാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇവിടെ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ എപ്പോൾ ഉപയോഗിച്ചാലും നമുക്ക് ടെൻ എന്ന് പറയുന്ന നമ്പരായിരിക്കും അവിടെ പിന്നീട് കിട്ടുക എക്സിന് പകരം ടെൻ ആയിരിക്കും അവിടെ കാണുക അതാണ് അവിടെ ചെയ്യുന്നത് ഉദാഹരണമായിട്ട് നമുക്ക് ഇവിടെ നോക്കാം സെറ്റ് ക്യൂ എക്സ് ടെൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ടെൻ എന്നായിരിക്കും അത് ഡിസ്പ്ലേ വരുന്നത് പിന്നെ എപ്പോഴൊക്കെ നമ്മൾ എക്സ് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ആൻസർ ടെൻ എന്നായിരിക്കും കിട്ടുക വേറൊരു എക്സാമ്പിൾ നോക്കാം സെറ്റ് ക്യൂ എക്സ് ബ്രാക്കറ്റിൽ പരന്തസിസിനുള്ളിൽ +3 × 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം 3 ഉം 5 ഉം കൂടെ ആഡ് ചെയ്തതിന് ശേഷം 8 ആയിട്ട് എക്സിനെ സെറ്റ് ചെയ്യും
അപ്പോഴൊക്കെ എപ്പോഴൊക്കെ എക്സ് വിളിച്ചാലും നമുക്ക് എയ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സെറ്റ് ക്യൂ എക്സ് കൊടുത്തിട്ട് ഒരു സിംഗിൾ കോട്ട് കൊടുത്തിരിക്കുകയാണ്. സിംഗിൾ കോട്ട് കൊടുത്തതിന് ശേഷമാണ് പരന്തസിൽ അല്ലെങ്കിൽ ഒരു ലിസ്റ്റായിട്ട് 3+3 and 5 കൊടുത്തിരിക്കുന്നത്. ഈ സിംഗിൾ കോട്ടിൻ്റെ പ്രത്യേകത, സിംഗിൾ കോട്ട് നമുക്ക് എപ്പോഴൊക്കെ ഏതൊക്കെ ഫംഗ്ഷനകത്ത് ഉപയോഗിച്ചാലും ഇത് ഇവാലുവേറ്റ് ചെയ്യാതെ എക്സിന് പകരം ഈ ലിസ്റ്റായിരിക്കും അസൈൻ ചെയ്യുന്നത്. അപ്പോൾ എക്സിന് പകരം ഒരു ലിസ്റ്റായിട്ട് നമ്മൾ അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ കോട്ട് കൊടുത്തെങ്കിലേ എക്സ് ഒരു ലിസ്റ്റായിട്ട് അസൈൻ ചെയ്യത്തുള്ളൂ. എന്നാൽ ഇവിടെ സിംഗിൾ കോട്ട് കൊടുത്തില്ല എങ്കിൽ ഈ വാല്യൂ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ആ വാല്യൂ ആയിരിക്കും എക്സിന് അസൈൻ ചെയ്യുന്നത്. സിംഗിൾ കോട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് എക്സ് എപ്പോൾ നമ്മൾ വിളിച്ചാലും റിട്ടേൺ വരുന്നത് +3, 5 എന്ന് പറയുന്ന ആ ലിസ്റ്റ് ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സെറ്റ് ക്യൂ ഫ്രൂട്ട്സ് സിംഗിൾ കോട്ട് ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് വേരിയബിളായിട്ടും ഈ കൊടുത്തിരിക്കുന്ന സിംഗിൾ കോട്ടിൽ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ്, സിംഗിൾ കോട്ട് കഴിഞ്ഞതിന് ശേഷം കൊടുത്തിരിക്കുന്ന ലിസ്റ്റാണ് ആ ഫ്രൂട്ട്സിനെ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ വിളിക്കുകയാണെങ്കിൽ, അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ, ആ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്സ് എന്നുള്ള ആ ലിസ്റ്റ് ആയിരിക്കും നമുക്ക് അവിടെ റിട്ടേൺ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകമായി പരിചയപ്പെട്ടത് ഈ സിംഗിൾ കോട്ടിൻ്റെ യൂസാണ്. എപ്പോഴെങ്കിലും നമുക്ക് ഒരു ലിസ്റ്റിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സിംഗിൾ കോട്ട് കൊടുക്കേണ്ടതാണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ സെറ്റ് ക്യൂ എക്സ് സിംഗിൾ കോട്ട് എ ബി സി എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സിംഗിൾ കോട്ട് എ ബി സി കൊടുത്ത് നമ്മൾ എപ്പോഴൊക്കെ എക്സ് വിളിച്ചാലും നമുക്ക് കിട്ടുന്നത് ഈ എ ബി സി എന്ന് പറയുന്ന ലിസ്റ്റായിരിക്കും. ഇനി സിംഗിൾ കോട്ട് എക്സ് എന്നാണ് കൊടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എക്സ് എന്ന് പറഞ്ഞ് തന്നെയായിരിക്കും. അവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യത്തില്ല. ഇവിടെ ഇവാലുവേറ്റ് ചെയ്യരുത് എന്നാണ് പറഞ്ഞേക്കുന്നത്. എക്സിൻ്റെ വാല്യൂ എന്താണോ അത് അസൈൻ ചെയ്തേക്കുന്ന വാല്യൂയിലേക്ക് പോകരുത് എന്നാണ് ഇത് ഈ സിംഗിൾ കോട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ സിംഗിൾ കോട്ട് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എക്സ് തന്നെ കിട്ടും. എന്നാൽ വെറും എക്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നേരത്തെ എക്സിന് എന്താണോ അസൈൻ ചെയ്തത് ആ ലിസ്റ്റായിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ഇവിടെ അസൈൻ ചെയ്യാത്ത ഒരു വേരിയബിൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, വൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കുകയാണെങ്കിൽ, അവിടെ ലിസ്പിൽ റിട്ടേൺ തരുന്നത് അൺബൗണ്ട് വേരിയബിൾ ആണ് എന്ന് അവിടെ റിട്ടേൺ തരും. അപ്പോൾ ഇത്തരത്തിൽ സെറ്റ് ക്യൂ എന്ന് പറയുന്നതിൻ്റെ ഓപ്പറേഷൻസ് ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ ടൈപ്പ്, ലിസ്റ്റ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻസിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ലിസ്റ്റ് കൺസ്ട്രക്ഷൻ ഫംഗ്ഷൻസ് ആണ്. ലിസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ചില ഫംഗ്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് കോൺസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. കോൺസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പ്രത്യേകത, കോൺസിന് രണ്ട് ആർഗ്യുമെൻറ്റ്സ് എടുക്കാനായിട്ട് സാധിക്കും. ഒരു എലമെൻറ്റും ഒരു ലിസ്റ്റുമായിരിക്കും. ഒന്നാമത്തതൊരു എലമെൻ്റായിരിക്കും, രണ്ടാമത്തതൊരു ലിസ്റ്റായിരിക്കും. ഇനി അതിൻ്റെ റിട്ടേൺ ആയിട്ട് നമുക്ക് കിട്ടുന്നത്, തിരിച്ച് കിട്ടുന്നത് കോൺസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ട് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കണം. ഒന്നാമത് ഒരു എലമെൻ്റ് ആയിരിക്കണം, രണ്ടാമത്തത് ഒരു ലിസ്റ്റ് ആയിരിക്കണം. ഇവിടെ ലിസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യരുത് എന്ന് പറയാനായിട്ടാണ്, നമ്മൾ അല്ലെങ്കിൽ ആ എയുടെ വാല്യൂ നേരത്തെ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കരുതെന്ന് പറയാനായിട്ടാണ് നമ്മൾ കോട്ട് സിംഗിൾ കോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സിംഗിൾ കോട്ട് കൊടുത്തിരുന്നാൽ അതിൻ്റെ അർത്ഥം ആ ലിസ്റ്റിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യത്തില്ല. ബിഒ സിഒ എന്തായാലും ശരി, ആ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അതിൻ്റെ റിട്ടേൺ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ലിസ്റ്റിൻ്റെ ആദ്യ ഭാഗത്തേക്ക്, രണ്ടാമത് ആർഗ്യുമെൻ്റായ ലിസ്റ്റിൻ്റെ ആദ്യ ഭാഗത്തേക്ക് ആദ്യം കൊടുത്ത ഒന്നാമത്തെ ആർഗ്യുമെൻ്റായ എലമെൻറ്റിനെ പ്ലേസ് ചെയ്തിട്ട് ഒരു ലിസ്റ്റ്, പുതിയ ലിസ്റ്റ് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ എലമെൻ്റ്, ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന എലമെൻ്റ് ആണ്. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ബി സി എന്ന ലിസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റിട്ടേൺ നമുക്ക് കിട്ടുന്നത് എ എന്ന് പറയുന്ന ആ എലമെൻറ്റിനെ ഈ ബി സി എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ ആദ്യ ഭാഗത്ത് പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ എലമെൻറ്റുകളെല്ലാം കൂടെ ചേർന്ന് വരുന്ന ആ ലിസ്റ്റായിരിക്കും നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. ഇനി മറ്റൊരു ലിസ്റ്റ് കൺസ്ട്രക്ഷൻ ഫംഗ്ഷനാണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഫംഗ്ഷനും ഇതുപോലെ തന്നെ രണ്ട് ആർഗ്യുമെൻറ്റ്സ് എടുക്കാനായിട്ട് സാധിക്കും. ഏതെങ്കിലും രണ്ട് ആർഗ്യുമെൻറ്റ് എടുക്കാൻ, രണ്ട് ആർഗ്യുമെൻറ്റ്സ് പറ്റും. റിട്ടേൺ ആയിട്ട് നമുക്ക് തരുന്നത് ഈ രണ്ട് എലമെൻറ്റുകളെ നമുക്ക് ചേർത്തുകൊണ്ട് ഒരു പുതിയ ലിസ്റ്റായിരിക്കും തരുന്നത്. പക്ഷേ ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഈ കോൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ആദ്യത്തതൊരു എലമെൻ്റ് ആയിരിക്കണം, രണ്ടാമത്തെ ഒരു ലിസ്റ്റായിരിക്കണം. എന്നാൽ ലിസ്റ്റിനെ ഏത് രണ്ട് എലമെൻസിനെ വേണമെങ്കിലും എടുക്കാം. കിട്ടുന്ന പുതിയ ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ടോപ്പ് എലമെൻസ് മാത്രം വരുന്ന ഒരു ലിസ്റ്റായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു രണ്ട് ടോപ്പ് എലമെൻസേ വരുള്ളൂ. ലിസ്റ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ട് ടോപ്പ് എലമെൻസ് ആയിരിക്കും. ഒന്നാമത്തെ ടോപ്പ് എലമെൻ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ആർഗ്യുമെൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ ടോപ്പ് എലമെൻ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ഒരു ലിസ്റ്റാണെങ്കിൽ അത് ആ സബ് ലിസ്റ്റായിട്ടായിരിക്കും ആ മെയിൻ ലിസ്റ്റിൽ വരിക. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന അനുസരിച്ച് ഇവിടെ ഈ ലിസ്റ്റ് എന്ന് പറയുന്നതിന് രണ്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ഒന്നാമതൊരു എ എന്ന് പറയുന്ന എലമെൻ്റ് ആണ്, രണ്ടാമത്തേത് ബി സി എന്ന് പറയുന്ന ലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എയും
BC എന്ന് പറയുന്ന ലിസ്റ്റും വരുന്ന രണ്ട് ടോപ്പ് എലമെൻറ്റ്സ് വരുന്ന ഒരു ഒരു ലിസ്റ്റ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. ഇനി മൂന്നാമത്തെ ഒരു ഓപ്പറേഷൻ, ഇവിടെ മൂന്നാമത്തെ ഒരു ഫംഗ്ഷൻ നമ്മൾ പരിചയപ്പെടുന്ന അപ്പൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പ്രത്യേകത രണ്ടോ അതിലധികമോ ലിസ്റ്റുകളെ മെർജ് ചെയ്ത് ഒരു സിംഗിൾ ലിസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്ന അപ്പൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷന് ശേഷം എ എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ബി സി എന്ന് പറയുന്ന ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്നത് എ ബി സി എന്ന് പറയുന്ന ഒരു പുതിയ ലിസ്റ്റ് ആയിരിക്കും. ഈ കോൺസും അപ്പൻഡും തമ്മിലുള്ള വ്യത്യാസം, കോൺസിൽ ആദ്യത്തെ അത് ഒരു എലമെൻറ്റും രണ്ടാമത്തെ ഒരു ലിസ്റ്റുമായിരിക്കും, രണ്ടിൽ കൂടുതൽ ആർഗ്യുമെൻറ്റ്സ് എടുക്കത്തില്ല. അപ്പൻഡിൽ രണ്ടോ അതിലധികമോ ലിസ്റ്റുകളായിരിക്കും എടുക്കുന്നത്, എലമെൻറ്റുകളെ എടുക്കാറില്ല. ലിസ്റ്റുകളെ ചേർത്ത് പുതിയൊരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നതാണ് ഈ അപ്പൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനിലൂടെ ചെയ്യുന്നത്. കോൺസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഒരു ഓപ്പറേഷൻ നമുക്ക് നോക്കാം. കോൺസ് കഴിഞ്ഞ് സിംഗിൾ കോട്ട് സ്റ്റാർ 2 3 സിംഗിൾ കോട്ട് 1 എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇതാണ് ലിസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിനെ ഒരു എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തതിന് ശേഷം ഇത് ഈ എലമെൻറ്റിനെ ഇവിടെ ഇതിൻ്റെ മുൻപിൽ പ്ലേസ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ എലമെൻ്റ് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. എന്നാൽ ഇവിടെ സിംഗിൾ കോട്ട് കൊടുക്കാതെയാണ് നമ്മൾ കോൺസ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ആ ഇവാലുവേറ്റ് ചെയ്ത ആ എലമെൻറ്റ് ഇവിടെ ലിസ്റ്റിനകത്ത് ആഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ റിസൾട്ട് തരിക. ഇപ്പോൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർ 2 3 എന്ന് പറയുമ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് ന്യൂമറിക് ഓപ്പറേഷനാണ്, ന്യൂമറിക് ഫംഗ്ഷനാണ്. ആ ന്യൂമറിക് ഫംഗ്ഷനിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 2 × 3 ചെയ്യാം. അപ്പോൾ 6 എന്ന് പറയുന്ന എലമെൻ്റ് ആയിരിക്കും ഇവിടെ കിട്ടുക. ആ 6 എന്ന് പറയുന്നത് ഈ ലിസ്റ്റിൻ്റെ ആദ്യ ഭാഗത്ത് പ്ലേസ് ചെയ്തതിന് ശേഷം വരുന്ന ടോട്ടൽ ലിസ്റ്റ് ആയിരിക്കും അവിടെ ലിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് കിട്ടുക. അടുത്തതായിട്ട് നമ്മൾ ഒരു ലിസ്റ്റിൻ്റെ ഒരു പോർഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ലിസ്റ്റിനകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ സെലക്ട് ചെയ്യാനായിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്ന ചില ഫംഗ്ഷൻസാണ് ഇവിടെ പരിചയപ്പെടുന്നത്. ഒന്നാമതായിട്ട് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഫസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷന് ഒരു ലിസ്റ്റ് മാത്രമേ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതിവിടെ സിംഗിൾ കോട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ലിസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യത്തില്ല. ലിസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാതെ ആ ലിസ്റ്റ് ആ സച്ച് ആയിട്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാമത്തെ എലമെൻ്റ് ആയിരിക്കും അവിടെ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുക. അതുപോലെ സെക്കൻഡ് എന്ന് പറയുന്നതാണ് കൊടുക്കുന്നതെങ്കിൽ രണ്ടാമത്തെ എലമെൻറ്റ്, അതുപോലെ ടെൻത്ത് വരെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇങ്ങനെ ടെൻത്ത് വരെയുള്ള എല്ലാ എലമെൻറ്റ്സിനെയും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ ഉള്ള ഫംഗ്ഷൻ കോൾ കൊടുത്താൽ മതിയാവും. ഇനി റെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്. റെസ്റ്റ് എന്ന് പറയുന്നതും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ആർഗ്യുമെൻറ്റ് മാത്രമേ, ഒരു ലിസ്റ്റ് മാത്രമേ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയും സിംഗിൾ കോട്ട് കൊടുത്തിരിക്കുന്നത് ആ ലിസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യരുത് എന്ന് കാണിക്കാനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻ്റ് എക്സ്ക്ലൂഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എലമെൻറ്റുകളെ ചേർത്തിട്ടുള്ള ഒരു ലിസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട ലിസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെൻ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ലിസ്റ്റിൻ്റെ ഭാഗം എക്സ്ട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന മൂന്ന് തരത്തിലുള്ള ഫംഗ്ഷൻ കോൾസാണ് പരിചയപ്പെട്ടത്. ഫസ്റ്റ് തൊട്ട് ടെൻത്ത് വരെയുണ്ട്. അതുകൂടാതെ റെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് കാർ കുഡർ ഫംഗ്ഷൻസ് ആണ്. കാർ CAR CDR. കാർ എന്നാൽ കണ്ടൻറ് ഓഫ് അഡ്രസ് രജിസ്റ്റർ എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ് കാർ എന്ന് പറയുക. കാർ എന്ന് പറയുന്നത് ഒരു ആർഗ്യുമെൻറ്റ് മാത്രം എടുക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ പ്രത്യേകത നേരത്തെ ഫസ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ ആക്ഷൻ. കാറിന് ശേഷം വരുന്ന ലിസ്റ്റിൻ്റെ ആദ്യത്തെ എലമെൻ്റ് ആയിരിക്കും അത് റിട്ടേൺ ആയിട്ട് തരുന്നത്. ഇനി രണ്ടാമത്തേത് കുഡർ എന്നാണ് പറയുക. കുഡർ എന്ന് പറയുന്നത് കണ്ടൻറ് ഓഫ് ഡിക്രിമെൻറ്റ് പോർഷൻ ഓഫ് രജിസ്റ്റർ എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ്. കുഡറിന് ഒരു ആർഗ്യുമെൻ്റ്, ഒരു ലിസ്റ്റ് മാത്രമേ അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാമത്തെ എലമെൻ്റ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ബാക്കിയുള്ള എലമെൻറ്റുകളെ ചേർത്തിട്ടുള്ള ലിസ്റ്റായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുക. മറ്റൊരു ഫംഗ്ഷനാണ് ലാസ്റ്റ് എന്ന് പറയുക. ലാസ്റ്റും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലിസ്റ്റ് മാത്രമേ അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലാസ്റ്റ് എലമെൻ്റ് ഒരു മാത്രം വരുന്ന ഒരു ലിസ്റ്റ് റിട്ടേൺ ആയിട്ട് തരും. ഇനി നമുക്ക് കാർ കുഡർ എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രത്യേകതകളൊന്നുകൂടെ വിശദമായി നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാർ കുഡർ സിംഗിൾ കോട്ട് ABCD എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ കുഡർ ഓഫ് ABCD കാണുക. കുഡർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് റിമൂവ് ചെയ്തിട്ടുള്ള ലിസ്റ്റിനെയാണ് കുഡർ എന്ന് പറയുക. അപ്പോൾ നമുക്ക് കുഡർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ ABCDയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കാർ അവിടെ തന്നെ ഉണ്ട്. കാറിന് ശേഷം കുഡർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിംഗിൾ കോട്ട് BCD ആയിരിക്കും കിട്ടുക. അതിനുശേഷം കാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നാമത്തെ എലമെൻറ്റ് റിട്ടേൺ ആയിട്ട് തരും, അതായത് B ആയിരിക്കും ഔട്ട്പുട്ട് തരിക. അപ്പോൾ സീക്വൻസ് ആയിട്ട് കാർ കുഡർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇക്വലൻ്റ് ആയിട്ട് കിട്ടും.
നമ്മൾ നേരത്തെ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ പഠിച്ചായിരുന്നു. അവിടെ സെക്കൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ഒരു ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ സെക്കൻഡ് എലമെൻ്റ് ആയിരിക്കും റിട്ടേൺ ആയിട്ട് കിട്ടുക. അതുപോലെ തന്നെയാണ് ഇവിടെ കാർ, അതിനുശേഷം കുടർ, അല്ലെങ്കിൽ ആദ്യം കുടർ ഓപ്പറേറ്റ് ചെയ്ത് പിന്നെ കാർ ഓപ്പറേറ്റ് ചെയ്തതിന് ഇക്വലൻ്റ് ആണ് സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അതുപോലെ തിരിച്ച് ആദ്യം കാർ ഓപ്പറേറ്റ് ചെയ്ത് പിന്നെ കുടർ ഓപ്പറേറ്റ് ചെയ്താണെങ്കിൽ എന്തായിരിക്കും എന്ന് നോക്കാം. ഇവിടെ ഈ ഒരു ലിസ്റ്റിൻ്റെ പ്രത്യേകത, ലിസ്റ്റിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഒരു സബ് ലിസ്റ്റാണ്, എ ബി സി ആണ്. പിന്നീട് ഡി എന്നും ഇ എന്നും പറയുന്ന രണ്ട് എലമെൻസ് ഉണ്ട്. ഇതിൽ ആദ്യം കാർ എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, കാർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ ബി സി എന്ന് പറയുന്ന ലിസ്റ്റായിരിക്കും. ആ ലിസ്റ്റാണ് കുടറിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് വരിക. അപ്പോൾ കുടറിൻ്റെ ആർഗ്യുമെൻറ്റിൽ എ ബി സി എന്ന് പറയുന്ന ലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുടർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെൻ്റ് റിമൂവ് ചെയ്തിട്ട് ബി ആൻഡ് സി വരുന്ന ഒരു ലിസ്റ്റായിരിക്കും അവിടെ ഔട്ട്പുട്ടായിട്ട് തരിക. കുടർ ഓഫ് കാർ എന്ന് പറയും, ആദ്യം കാർ ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ കുടർ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി. ഇനി നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷൻസ് സിംപ്ലിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡുണ്ട്. കാർ കുടർ ഇങ്ങനെ ഫംഗ്ഷൻസ് സീക്വൻസ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡുണ്ട്. നമുക്ക് ഈ സിയും ആറിനും ഇടയ്ക്ക് കാറിന് പകരം എവിടെയൊക്കെ കാറുണ്ടോ അവിടെ അതിന് പകരം എയും, കുടർ എവിടെയുണ്ടോ അവിടെ അതിന് പകരം ഡിയും കൊടുത്താൽ മതിയാവും. പക്ഷേ സിയും ആറും ആദ്യവും അവസാനവും നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എ ഡി എന്ന് പറഞ്ഞാൽ കാർ കുടർ എന്നാണ്. കാരണം സിയും ആറും കോമൺ ആയിട്ടുള്ളതാണ്. അത് എല്ലാ സീക്വൻസ് ഫംഗ്ഷനകത്തും സിയും ആറും ആദ്യവും അവസാനവും കൃത്യമായിട്ട് കാണും. പിന്നീട് ഇതിനുള്ളിൽ വരുന്നത് എ എല്ലാം കാറിനെയും ഡി എല്ലാം കുടറിനെയും റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ സി കഴിഞ്ഞിട്ട് വരുന്ന എ അത് കാറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, തൊട്ടടുത്ത് ഡി ഉണ്ട് അത് കുടറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, പിന്നീട് ഒരു എ ഉണ്ട് അത് കാറിനെയും പിന്നീടുള്ള ഡി കുടറിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സീക്വൻസ് വരുന്നത് കാർ കുടർ എന്നാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ സി ആദ്യമുണ്ട്, ആർ ആദ്യം അവസാനമുണ്ട്, പിന്നീട് ഇതിനിടയ്ക്ക് ഡി എ ഡി എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം കുടർ, പിന്നെ കാർ, പിന്നെ വീണ്ടും കാർ, പിന്നെ കുടർ, ഇങ്ങനെയാണ് ഇതിൻ്റെ സീക്വൻസ് വരിക. കുടർ കാർ കുടർ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരു കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു ലിസ്റ്റിലുള്ള ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കാർ ആൻഡ് കുടർ ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് കൊണ്ട് സാധിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. സി എ ഡി എ ഡി ആർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന, ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ ഇവിടെ നാല് ഓപ്പറേഷൻസ് ആണുള്ളത്. കാറുണ്ട്, കുടറുണ്ട്, കാറുണ്ട്, കുടറുണ്ട്. അത് ഈ എ ബി സി ഡി ഇ എഫ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ആരംഭിക്കാം. ഈ കുടർ ഓപ്പറേഷൻ ആദ്യം ചെയ്യാം. കുടർ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ എ ബി സി ഡി ഇ എഫിൽ കുടർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ എലമെൻറ്റ് റിമൂവ് ചെയ്യുക. എ എന്ന് പറയുന്ന റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതിൻ്റെ ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അവിടെ ബാക്കിയുള്ളതെന്ന് പറയുന്നത് ഒരു ബി സി ഡി എന്ന് പറയുന്ന ഒരു ലിസ്റ്റ്, പിന്നെ ഇ എന്ന് പറയുന്ന എലമെൻറ്റ്, പിന്നെ ഒരു എഫ് എന്ന് പറയുന്ന എലമെൻറ്റ്, അതായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഈ ഡി എന്ന് പറയുന്നത് റിമൂവ് ചെയ്താൽ പിന്നെ ബാക്കിയുള്ളത് സി എ ഡി എ ആർ ആണ്. അതിവിടെ കൊടുത്തിട്ടുണ്ട് സി എ ഡി എ ആർ. ബാക്കി ഈ കുടർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്രയും പോർഷൻ ആയിരിക്കും അവിടെ വരിക. ബി സി ഡി ഇ എഫ് ആയിരിക്കും അവിടെ വരിക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കാറാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഈ കാറാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ആ കാർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ എലമെൻറ്റ് ഔട്ട്പുട്ടായിട്ട് തരും. ഒന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ്, ആ ലിസ്റ്റ് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കുടറാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഈ കുടർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ബി കഴിഞ്ഞിട്ടുള്ള സിയും ഡിയും വരുന്ന ലിസ്റ്റ് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് കാറാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. കാർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും കിട്ടുക. ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും അവിടെ റിട്ടേൺ ആയിട്ട് കിട്ടുക. അപ്പോൾ ഇത്തരത്തിൽ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മറ്റ് രണ്ട് ഫംഗ്ഷൻസ്, മെമ്പർ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ, റിവേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ. മെമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷന് രണ്ട് ആർഗ്യുമെൻറ്റ്സ് പോസിബിൾ ആണ്, ഒരു എലമെൻറ്റും ഒരു ലിസ്റ്റും. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ എലമെൻറ്റ് ഒന്നാമത്തെ ആർഗ്യുമെൻ്റായ എലമെൻറ്റ് രണ്ടാമത്തെ ആർഗ്യുമെൻ്റായ ലിസ്റ്റിൽ എവിടെയെങ്കിലും കാണും. ആ ലിസ്റ്റിൽ ആ എലമെൻറ്റിന് മുൻപുള്ളതിനെ റിമൂവ് ചെയ്തിട്ട് ആ എലമെൻറ്റ് തൊട്ടുള്ള ബാക്കി വരുന്ന എലമെൻസിനെ എല്ലാം ചേർത്തിട്ടുള്ള ലിസ്റ്റായിരിക്കും ഔട്ട്പുട്ടായിട്ട് വരിക. ഇപ്പോൾ ഇവിടെ മെമ്പർ ബി എന്ന് പറയുന്ന എലമെൻറ്റ്, പിന്നെ എ ബി സി എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ബി എന്ന് പറയുന്ന എലമെൻറ്റ് ഈ എ ബി സി എന്ന് പറയുന്ന ലിസ്റ്റിൽ രണ്ടാമതുണ്ട്. അപ്പോൾ അതിന് മുൻപ് എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ റിട്ടേൺ അവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ഈ എ റിമൂവ് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് തൊട്ട് ബാക്കി വരുന്ന എലമെൻറ്റ്സ് എല്ലാം കൂടെ വരുന്ന ലിസ്റ്റായിരിക്കും അവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഇനി മറ്റൊന്ന് റിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. റിവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുമ്പോൾ, ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ ബി സി എന്ന് പറയുന്ന ലിസ്റ്റാണെങ്കിൽ നേരെ തിരികെ
അതിൻ്റെ ഓർഡർ ടോപ്പ് എലമെൻസിൻ്റെ ഓർഡർ റിവേഴ്സ് ചെയ്ത് സി ബി എ എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഈ റിവേഴ്സ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് മാത്രമേ ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഓർഡർ ടോപ്പ് എലമെൻസിനെ റിവേഴ്സ് ചെയ്തിട്ട് തരുന്നതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. ഇനി ചില പ്രെഡിക്കേറ്റ് ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ അഥവാ ഫോൾസ് അല്ലെങ്കിൽ ടി ആൻഡ് നിൽ ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഏതൊക്കെയാണ് പ്രെഡിക്കേറ്റ് പ്രധാനപ്പെട്ട പ്രെഡിക്കേറ്റ് ഫംഗ്ഷൻസ് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ആറ്റം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഇതൊരു പ്രെഡിക്കേറ്റ് ഫംഗ്ഷനാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ നിൽ ആയിരിക്കും. ആറ്റം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആറ്റം എ എ ബി ബി ഇതൊരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ എലമെൻസിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് സീക്വൻസ് ഓഫ് എലമെൻസ് ആണ്, ലെറ്റേഴ്സ് ആണ്. അപ്പോൾ അതൊരു ആറ്റം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. അതുപോലെ തന്നെ ഈക്വൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, രണ്ട് കാര്യങ്ങൾ ഈക്വൽ ആണോ എന്ന് നോക്കുന്നതിനുള്ള ഒരു ഫംഗ്ഷനാണ് ഈക്വൽ എന്ന് പറയുന്നത്. രണ്ട് ആർഗ്യുമെൻറ്റ്സ് വരും, ഈ രണ്ട് ആർഗ്യുമെൻറ്റുകളും ഒന്നാണോ എന്ന് പരിശോധിക്കുക. ഇപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഒന്നാമത്തെ ആർഗ്യുമെൻറ്റും രണ്ടാമത്തേതായിട്ട് കൊടുത്തേക്കുന്നത് ആർ എ ബി ആണ്. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാർ എ ബി എന്ന് പറഞ്ഞാൽ ഈ എലമെൻ്റ് ആയിരിക്കും റിട്ടേൺ, എ ആയിരിക്കും റിട്ടേൺ ആയിട്ട് കിട്ടുക. അപ്പോൾ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റും ഈ രണ്ടാമത്തെ ഈ ഫംഗ്ഷൻ കോള് കൊടുക്കുമ്പോൾ കാർ ഓഫ് എ ബി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എ തന്നെയാണ് കിട്ടുക. അപ്പോൾ രണ്ടും എ തന്നെ ആയതുകൊണ്ട് തുല്യമായതുകൊണ്ട് ഈക്വൽ ആയതുകൊണ്ട് അവിടെ ട്രൂ ആയിരിക്കും ആൻസർ കിട്ടുക. ഇനി മൂന്നാമത്തേത് ഈവൻ പി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ആർഗ്യുമെൻ്റ് ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ട്രൂ എന്നും ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ ഫോൾസ് അല്ലെങ്കിൽ നിൽ എന്നും കാണിക്കും. ഇവിടെ ഈവൻ പി ത്രീ എന്ന് കൊടുത്തേക്കുന്നത് ഇവിടെ ഓഡ് നമ്പറാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത് കൊണ്ട് നില്ലായിരിക്കും അവിടെ ആൻസർ, അല്ലെങ്കിൽ ട്രൂ ഫോൾസ് ആയിരിക്കും ആൻസർ കിട്ടുക. അടുത്തത് നമ്പർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷന് ശേഷം ഒരു നമ്പർ ആണെങ്കിൽ അത് ട്രൂ ആണ് കാണിക്കും, അതല്ല നമ്പർ അല്ല എങ്കിൽ അത് ഫോൾസ് കാണിക്കും. ഇവിടെ ടെൻ എ ബി എന്ന് പറയുന്ന കൊടുത്തിരിക്കുന്നു. ഈ ടെൻ എ ബി എന്ന് പറയുന്ന ഒരു നമ്പറല്ല, അതിൻ്റെ ഔട്ട്പുട്ട് നില്ലായിരിക്കും കാണിക്കുക. അടുത്തത് ഓഡ് പി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഓഡ് പി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റിൽ വരുന്ന ഏത് നമ്പറാണോ ആ നമ്പർ ഓഡ് ആണെങ്കിൽ ട്രൂ എന്നും ഈവൻ ആണെങ്കിൽ ഫോൾസ് എന്നും കാണിക്കും. അടുത്തത് സീറോ പി എന്ന് പറയുന്ന ഒരു നമ്പറാണ്. സീറോ പിക്ക് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായിരിക്കും. ആ ആർഗ്യുമെൻറ്റ് സീറോ ആണെങ്കിൽ ട്രൂ എന്നും സീറോ അല്ലെങ്കിൽ നോൺ സീറോ വാല്യൂസ് ആണെങ്കിൽ അത് ഫോൾസ് അഥവാ നിൽ എന്നും കാണിക്കും. മറ്റ് ചില ഫംഗ്ഷൻസ് ഗ്രേറ്റർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. ഗ്രേറ്റർ എന്ന് പറയുന്ന ഫംഗ്ഷന് ശേഷം വരുന്ന നമ്പേഴ്സ് ഇൻക്രിമെൻറ്റ് ഓർഡർ ആണെങ്കിൽ, ഇൻക്രീസിങ് ഓർഡറിലാണെങ്കിൽ അത് ട്രൂ കാണിക്കും. എന്നാൽ റാൻഡം ഓർഡറോ ഡിക്രീസിങ് ഓർഡറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഫോൾസ് കാണിക്കും. ലെസ് പി ആണ് എന്നുണ്ടെങ്കിൽ നമ്പർ ഡിക്രീസിങ് ഓർഡറിലാണെങ്കിൽ ട്രൂ എന്നും, അതേസമയം ഇൻക്രീസിങ് ഓർഡറോ അല്ലെങ്കിൽ കോമ്പിനേഷനോ ആണെങ്കിൽ അത് നില്ലെന്നും കാണിക്കും. അതുപോലെ ലിസ്റ്റ് പി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്. ലിസ്റ്റ് പിക്ക് ശേഷം വരുന്നത് ഒരു ലിസ്റ്റ് ആണെങ്കിൽ അത് ട്രൂ കാണിക്കും. അതേസമയം ഒരു ആറ്റമോ മറ്റോ സ്ട്രിങ്ങോ ആണെങ്കിൽ അത് ഫോൾസ് കാണിക്കും. നൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്. നൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പ്രത്യേകത നള്ളിൻ്റെ ആർഗ്യുമെൻ്റ് ഒരു എം ടി ലിസ്റ്റ് ആണെങ്കിൽ അത് ട്രൂ കാണിക്കും, എം ടി ലിസ്റ്റ് അല്ലെങ്കിൽ അത് ഫോൾസ് കാണിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ലിസ്പിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഫംഗ്ഷൻസിനെയാണ് നമ്മൾ പഠിച്ചത്. ന്യൂമറിക് ഫംഗ്ഷൻസും അതുപോലെ തന്നെ ലിസ്റ്റ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻസും കുറച്ച് പ്രെഡിക്കേറ്റ് ഫംഗ്ഷൻസും നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചു. താങ്ക് യു.